ശശി തരൂരിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ വിഭാഗീയത ആരോപിച്ച് കോൺഗ്രസ് നേതൃത്വം. ഒരു തരത്തിലുള്ള വിഭാഗീയതയും സമാന്തര പ്രവർത്തനങ്ങളും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകി. രാഷ്ട്രീയത്തിൽ വന്നത് മുതൽ താൻ ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമായിട്ടില്ലെന്നായിരുന്നു തരൂരിന്റെ മറുപടി. വിവാദങ്ങൾക്കിടെ ശശി തരൂർ പാണക്കാട് കുടുംബത്തെ സന്ദർശിച്ചു. ശശി തരൂരിന്റെ നീക്കങ്ങളിൽ കോൺഗ്രസിൽ അമർഷവും ആശങ്കയും ശക്തമാവുന്നു. മുഖ്യമന്ത്രി സ്ഥാനം മാത്രം ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളായല്ല ഇതിനെ നേതൃത്വം കാണുന്നത്. കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമെന്നാണ് വിലയിരുത്തൽ. തരൂരുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് പിന്നിൽ മാധ്യമങ്ങളുടെ ആസൂത്രിത അജണ്ട എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ്, കാരണം വലിയ തകർച്ചയിൽ നിന്നാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ആ സമയത്ത് ഇനിയൊരു വിഭാഗീയ പ്രവർത്തനവും അതുപോലെ തന്നെ ഒരു സമാന്തര പ്രവർത്തനവും ഒരു കാരണവശാലും അനുവദിക്കില്ല. ആരായാലും മാധ്യമങ്ങൾ ഊതിവിരിപ്പിച്ച ബലൂണുകളല്ല താൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ എന്ന പരാമർശവും തരൂരിനെതിരെയുള്ള ഒളിയമ്പായി. മാധ്യമം ഈ കാണുന്നവർ മാതളത്തിന്റെ കൃഷി നടത്തി ഓരോ വർഷവും ഒരേക്കറിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് സമ്പാദിക്കുന്നത്. അവരുടെ അടുത്തു നിന്ന് പഠിക്കണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. നിങ്ങൾ ഊതിവിരിപ്പിച്ച ബലൂണുകൾ ഒരു സൂചി വെച്ച് കുത്തിയാ പൊട്ടിപ്പോകും. ഞങ്ങളൊന്നും പൊട്ടൂല, കാരണം ഞങ്ങളൊന്നും മാധ്യമങ്ങൾ ഊതിവിരിപ്പിച്ച ബലൂണുകളല്ല. മനസ്സിലായില്ലേ? ഒരു സൂചി വീണാൽ സൂചി വെച്ച് കുത്തിയാ പൊട്ടിപ്പോകുന്ന ബലൂണുകളല്ല ഞങ്ങളാരും. അല്ല, ഞങ്ങളാരും അങ്ങനെ പൊട്ടുന്നവരല്ല. അല്ല, ഞങ്ങളാരും പൊട്ടൂലെന്നാണ്. ഒരു കാലത്തും വിഭാഗീയതയുടെ ഭാഗമായിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു മുൻകാലങ്ങളിൽ ഗ്രൂപ്പുകളുടെ വക്താക്കളായിരുന്ന ഇപ്പോഴത്തെ നേതൃത്വത്തിന് തരൂറിന്റെ തിരിച്ചടി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ, ഞാൻ കേരള രാഷ്ട്രീയത്തിൽ വന്ന മുതൽക്ക് ഒരൊറ്റ ഗ്രൂപ്പിലും പങ്കെടുത്തിട്ടില്ല. ഞാൻ വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ എതിരാളിയാണ്. ഞാൻ ഗ്രൂപ്പ്സിലും പങ്കെടുത്തിട്ടില്ല, ഗ്രൂപ്പിന് ക്രിയേറ്റ് ചെയ്ത് സ്ഥാപിക്കാനും പോകുന്നില്ല. ഗ്രൂപ്പിന്റെ വിഭാഗത്തിന്റെ ഒരു വിശ്വാസമില്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന രാഘവനും ഞാനും കോൺഗ്രസിന് വേണ്ടിയിട്ട് ഒറ്റയായി കാണുന്ന ഒരു പാർട്ടിയായിട്ടാണ് ഞങ്ങൾ. പാണക്കാട് സന്ദർശനത്തിൽ പുതുമയില്ലെന്ന് തരൂർ പറയുന്നുണ്ടെങ്കിലും മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ പിന്തുണ തേടിയുള്ള നീക്കമായാണ് കോൺഗ്രസ് നേതൃത്വം അതിനെയും വിലയിരുത്തുന്നത്. വിഭാഗീയതയും സമാന്തര പ്രവർത്തനങ്ങളും അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പിലൂടെ നേതൃത്വം ലക്ഷ്യമിടുന്നത് തരൂറിന് കൂടുതൽ പിന്തുണ ലഭിക്കില്ലെന്ന് ഉറപ്പാക്കൽ കൂടിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.